എൽഡിഎഫ് സർക്കാരിന്റെ വാർഷിക ദിനത്തിൽ പ്രതിഷേധവുമായി യുഡിഎഫും രംഗത്തുണ്ട്. സെക്രട്ടേറിയറ്റ് വളയാൻ ഒരുങ്ങിയാണ് യുഡിഎഫ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ടിൻഡു ദാസ് കൂടി നമുക്കപ്പം ചേരുന്നുണ്ട്. ടിൻഡു, വലിയ പ്രതിഷേധങ്ങൾക്ക് തിരി കൊളുത്തുമെന്നുള്ളത് മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് ഈ വാർഷിക ദിനത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കടക്കാൻ യുഡിഎഫിന്റെ തീരുമാനം. യുഡിഎഫ് ഏതെല്ലാം രീതിയിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കാൻ ഒരുങ്ങുന്നത്? ഗുഡ് മോർണിംഗ് നന്ദു. യു ഡി എഫ് ഇന്ന് സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ടുള്ള സമര പരിപാടിയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നേരത്തെ ഇതേ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം എല്ലാവരോടും പങ്കുവച്ചിരുന്നു. യു ഡി എഫിന്റെ എല്ലാ കക്ഷികളും ചേർന്നുകൊണ്ടുള്ള സമരമാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇന്ന് നടത്തുന്നത്. ഒരു ഇന്ന് രാവിലെ 6 മണിക്ക് തുടങ്ങി ഉച്ചയ്ക്ക് 1 മണി വരെ അവസാനിക്കുന്ന രീതിയിലായിരിക്കും സമരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. മഹിളാ കൊടുക്കുന്ന ആരോഗ്യമന്ത്രി കൂടിയായ ശിവകുമാർ, അതുപോലത്തെ എല്ലാ ടിൻഡുവിലേക്ക് തിരികെ എത്താം. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. പിണറായി സർക്കാരിൻ്റെ 2ാം പിണറായി സർക്കാരിൻ്റെ അഴിമതിക്കും കെടുകാരിസ്ഥതയ്ക്കും ധൂർത്തിനുമെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് യുവജന സംഘടനകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ബി ജെ പി, യു ഡി എഫ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ ആയുധമാക്കി തന്നെ രംഗത്തെത്തുന്നുണ്ട്. വലിയ പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. രാപ്പകൽ സമരം ബി ജെ പിയുടെ നടക്കുന്നുണ്ട്. മറുവശത്ത് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. അവിടെ പ്രധാനമായും ഉള്ളത് സെക്രട്ടേറിയറ്റ് വളയൽ സമരമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം. മുൻപ് പ്രതിപക്ഷ നേതാവ് അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ പിണറായി സർക്കാരിൻ്റെ ഈ വാർഷിക ദിനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം വന്നുണ്ടാകും. സംസ്ഥാന തലത്തിൽ സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിഷേധമുണ്ടാകും. ഭരണസ്ഥിര കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളെത്തി സെക്രട്ടേറിയറ്റ് വളയലടക്കം ഉണ്ടാക്കും എന്നുള്ളത് പറഞ്ഞിരുന്നു. ടിൻഡു ചേരുന്നുണ്ട് വീണ്ടും. ടിൻഡു, ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് തിരി കൊളുത്തിയിട്ടുള്ളത് യു ഡി എഫും. സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ടൊരു സമരം, അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. 10 മണിയോടുകൂടി തന്നെ ഈ വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളടക്കം പ്രവർത്തകരൊക്കെ എത്തി സെക്രട്ടേറിയറ്റ് വളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് വിവരം? അനന്തു, സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ടുള്ള വലിയ സമരമാണ് യു ഡി എഫും നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്ന് ജില്ലയിലെ പ്രമുഖ നേതാക്കളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. സമരത്തിന് മുന്നോടിയായിട്ട് 9 മണിയോട് കൂടി വി ഡി സതീശനെ പോലെ കെ സി വേണുഗോപാൽ തുടങ്ങിയ മുതിർന്ന നേതാക്കന്മാർ ഇവിടെ എത്തുകയും ഈ സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ടുള്ള സമരം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് വളയുന്നതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് മുന്നിൽ എൽ ഡി എഫ് സർക്കാരിന്റെ കഴിഞ്ഞ രണ്ട് തവണയായിട്ടുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ നടത്തിയ പ്രവർത്തനങ്ങൾ, അതുപോലെ ജനദ്രോഹ നയങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കുറ്റപത്രം സമർപ്പിക്കുക എന്ന രീതിയിലേക്ക് പോകും. എന്തായാലും എല്ലാ കക്ഷി നേതാക്കളും എത്തിക്കൊണ്ട സമരമാണ്. ലീഗിന്റെ ഭാഗത്തുനിന്നുള്ള ഭാഗം, അതുപോലെ ആർ എസ് പി തുടങ്ങിയ കെ ഡി പി അങ്ങനെ തുടങ്ങിയ എല്ലാ കക്ഷി നേതാക്കളും ഈ സമരത്തിന് പങ്കെടുക്കുന്നുണ്ട്. മുന്നിലെ തന്നെ നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന പോലെ തന്നെ മഹിളാ കോൺഗ്രസിന്റെ ഏറ്റവും ജനീം എത്ര എം ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കൊടുക്കുന്ന സുരേഷ് തുടങ്ങിയ എംപിമാരും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സമരം വലിയ രീതിയിലുള്ള, അല്ലെങ്കിൽ 2ാം പിണറായി സർക്കാർ വ്യാപകമായി അവരുടെ വാർഷികാഘോഷങ്ങൾ ആഘോഷിക്കുന്ന വേളയിലാണ് വലിയ രീതിയിലുള്ള സമരം ഇവിടെ തന്നെ ബി ജെ പിയും ഇതുപോലുള്ള വലിയ രീതിയിലുള്ള കുറിച്ചിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലും കൂടിയാണ് വലിയ രീതിയിൽ സർക്കാരിനെ പ്രതിരോധിച്ചു കൊണ്ട് സമരത്തിൽ കിടക്കുന്നത്. ദ്രോഹനയങ്ങൾക്കെതിരെ നടത്തുന്ന ഒരു സമരം, അത് ഇത്ര വലിയ രീതിയിൽ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് എത്തിക്കാൻ കഴിയുമെന്ന് ഉറപ്പ് തോന്നുന്നു. തീർച്ചയായും തീർച്ചയായും. ഞങ്ങളത് 6 മണി മുതൽ ആരംഭിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ 5:30 തന്നെ നമ്മുടെ പ്രവർത്തകരെല്ലാം എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം ജനം ഇത്രയധികം പ്രകൃതി മുട്ടിയ ഒരു കാലഘട്ടം വേറെയില്ല. ഇതുപോലൊരു സർക്കാർ, കാരണം ജനങ്ങൾക്ക് വരുമാനമില്ല. കോവിഡിന് ശേഷം ജനങ്ങൾക്ക് വരുമാനമില്ലാതിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾക്കാണെങ്കിൽ വലിയ വില വർദ്ധനവ്. അതിനിടയിലാണ് ബഡ്ജറ്റിലൂടെ 4000 കോടി ബഡ്ജറ്റിന് പുറത്ത് വെള്ളക്കരം, ബസ് ചാർജ്, വൈദ്യുത ചാർജിലൂടെ പിന്നൊരു 3000 കോടി രൂപ. എങ്ങനെ ജനങ്ങൾക്ക് ഇത് താങ്ങാൻ കഴിയും? മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഇളവുകൾ കൊടുക്കുകയാണ്. രാജസ്ഥാൻ സർക്കാർ, അതുപോലെ തന്നെ തമിഴ്നാട് സർക്കാർ, ഇവരെല്ലാം ഇളവുകൾ കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ എല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ. ഓരോ കാര്യങ്ങളിലും പെട്രോളിന് അധികം 2 രൂപ ഈടാക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് ജനം ഇത് എവിടെ നിന്ന് എടുക്കും എന്ന് സർക്കാർ ഒരു മറുപടി പറയട്ടെ. ഏത് സാഹചര്യവും അഴിമതി നടത്താനുള്ള സാഹചര്യമായിട്ടാണ്, ദുരന്തങ്ങൾ മൂലം അഴിമതി നടത്താനാണ് അവർ ഉപയോഗിക്കുന്നത്.
Yes, Shalini, Tindu Dasumanu, Virangal Nalkiyathu.